എനിക്ക് എനിക്കിപ്പോഴൊരു പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണ്. കാരണം ഉമ്മൻ ചാണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല, ഒരു കുടുംബത്തെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഞാനുണ്ടായിരുന്നു, എൻ്റെ കൂടെയും അദ്ദേഹം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധം. ഉമ്മൻചാണ്ടി അസുഖമായി കിടന്നപ്പോഴും ഉമ്മൻചാണ്ടി അസുഖം അല്പം മാരകമാണെന്ന് അറിഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി എന്തെങ്കിലും വിട്ടുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല. അത്രമാത്രം ഒരു ശക്തിയായിരുന്നു എനിക്ക് ഉമ്മൻചാണ്ടി. ഞാൻ ആഗ്രഹിക്കുന്നത് ഓർമ്മകളിൽ ആ ശക്തി കരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അസുഖമായ സമയത്തും അദ്ദേഹത്തോടൊപ്പം പരിചരിക്കാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിൽ ഞാൻ വലിയ ഒന്നായി ഞാൻ കാണുകയാണ്. മറ്റേത് പദവിയേക്കാൾ കൂടുതൽ എനിക്ക് ലഭിച്ച ഒരവസരമായി അദ്ദേഹത്തോടൊപ്പം ഏത് സമയത്ത് നിൽക്കാൻ കഴിഞ്ഞു മനസ്സിലാക്കുന്നു. ഏതായാലും ഞാനിപ്പോൾ ഡൽഹിയിലേക്ക് സോറി ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ ചെന്നതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ടു. ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ എല്ലാ ദേശീയ നേതാക്കന്മാരും ഇന്ന് ബാംഗ്ലൂരുണ്ട്. അവരും കൂടി ആലോചിച്ച് കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ബാക്കിയുള്ളവരെ തീരുമാനിക്കും. ഉമ്മൻ ചാണ്ടി മരിച്ചു എന്നത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥ. ഉമ്മൻചാണ്ടിയുമായിട്ട് ഏറ്റവും അടുത്ത ആളെന്നുള്ള തന്നെ പറയുകയാണ്, ഒരു തിരിച്ചു വരവരെയോ രോഗാവസ്ഥയിൽ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ അസുഖം തിരിച്ചു വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ തിരിച്ചു വരും എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും കാണുമ്പോഴും ഉമ്മൻചാണ്ടി എൻ്റെ കൈപിടിച്ച് ഞാൻ കാണുന്ന അവസരത്തിൽ പോലും അവിടെ നിന്ന് പോരാനും ഉമ്മൻചാണ്ടി പലപ്പോഴും എന്നെ അനുവദിക്കാറുണ്ടായിരുന്നില്ല. കയ്യിൽ പിടിച്ചു നിർത്തും, താൻ പോവുകയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് വരണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ, അദ്ദേഹത്തിനെപ്പോഴും നാടും നാട്ടിലെ ജനങ്ങളുമൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത്. ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിക്കാണും, പക്ഷെ എന്തും സഹിക്കുന്ന ഉമ്മൻചാണ്ടി അസുഖം വന്നതിന് ശേഷം ആളുകളെ കാണാൻ കഴിഞ്ഞാത്തൊക്കെ അതും സഹിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ പോലും വേണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം കാണിക്കുകയാണ് ലോകത്തിന് മുന്നിൽ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണോ അതല്ലേ നടപ്പാക്കേണ്ടത്. അദ്ദേഹം അത് കാണിച്ചെങ്കിലും എന്നാലും എല്ലാവരും കൂടി ഒന്നുകൂടി ആലോചിക്കും, കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നുകൂടി ആലോചിക്കും. ചിലത് നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, ആ നടപടിക്രമങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് അതുകൊണ്ട് ആലോചിക്കും. ഇപ്പോൾ ഈ കോട്ടയത്ത് നിന്നൊക്കെ അവസാനം ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ കുറേ കാലം അവിടെ ചികിത്സയൊക്കെ ആയിട്ട് കഴിയുന്നത്, അതിൻ്റെ ഒരു വിഷമം പലപ്പോഴും ഷെയർ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അസുഖമായി കിടന്നപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അസുഖത്തേക്കാൾ കൂടുതൽ പുള്ളി ആഗ്രഹിച്ചത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ പുള്ളി ആഗ്രഹിച്ചത് നാട്ടിലേക്ക് ജനങ്ങളെ കാണുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന സവിശേഷതയാണ്. പക്ഷേ അവിടെ ആശുപത്രിയുമായും അസുഖ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് ഒന്നിനും ഒരു നോ പറയുന്ന വ്യക്തിയല്ല ഉമ്മൻചാണ്ടി. ആളുകൾ പറയുന്നത് അനുസരിക്കും, കുടുംബാംഗങ്ങൾ പറയുന്നത് അനുസരിക്കും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പലതും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ജനങ്ങൾ ആളുകൾ ആഗ്രഹിച്ച അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, കുടുംബം ആഗ്രഹിച്ചു അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അത് അദ്ദേഹം അംഗീകരിച്ചു. ഈ അവസാനം കാണുമ്പോൾ എന്തെങ്കിലും ഷെയർ ചെയ്യൂ, ഇനി എന്താണ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ചെയ്യാൻ നമുക്കുണ്ട്. അവസാനമായി കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുമായിരുന്നു, പക്ഷേ അദ്ദേഹം ചിലതെല്ലാം എഴുതി കാണിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ തമ്മിൽ അടുപ്പത്തിൽ ഓരോ നോട്ടത്തിലും അദ്ദേഹം എന്ത് പറയുന്നു എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയും. ഓരോ ചെറിയ ചിരിയിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന അദ്ദേഹം കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്നും അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും നാട്ടിലെ വിവരങ്ങളും പിന്നെ അസുഖമായി കിടക്കുന്ന സമയത്തും അദ്ദേഹം എല്ലാ ദിവസവും പത്രം വായിക്കുമായിരുന്നു, എല്ലാ ദിവസവും ടി വി കാണും, അത് ഓരോ ചാനൽ മാറ്റി മാറ്റി ടി വി കാണും, വാർത്തകൾ അറിയുക, വാർത്തകൾ കേൾക്കുക. ആ വാർത്തകൾ അറിഞ്ഞിട്ടും വാർത്തകൾ കേട്ടിട്ടും അതിനെക്കുറിച്ചൊന്നും ഒപ്പം അതിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുമായി അദ്ദേഹത്തിന് പൂർണ്ണമായും അത് ഷെയർ ചെയ്യാനോ ഒപ്പം നിൽക്കാനോ കഴിയുക, അല്ലാത്ത സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ട് ഉമ്മൻചാണ്ടിക്കുണ്ടാവുമല്ലോ. അതെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നു, എല്ലാം സഹിക്കുന്ന
എല്ലാം ഉൾക്കൊള്ളുന്ന എന്തിനും ഒരു പരിഹാരം കണ്ടെത്തും ഉമ്മൻചാണ്ടി. അവസാന കാലഘട്ടത്തിലും ഉൾക്കൊള്ളലും പരിഹാരമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു പ്രവർത്തന ശൈലി എപ്പോഴും ഉണ്ട്. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത്, എല്ലാവരെയും കൂട്ടായി നിർത്തുക. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ പോലും ഒരുമിച്ച് നിർത്തുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടി എടുത്തിരുന്നത്. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അപ്പോഴൊക്കെ ഒരു തുണയായിരുന്നല്ലോ. എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായും കുടുംബപരമായും മറ്റോ ആ തലത്തിലും ഉമ്മൻചാണ്ടി ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ എന്നോടൊപ്പം നിന്നത് എന്ന് ഉമ്മൻചാണ്ടിയാണ്. എനിക്കും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു എന്നൊരു സംതൃപ്തിയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മുന്നണിയെയും അതുപോലെ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വലിയ വിടവ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. ശത്രുക്കളോട് പോലും ഒരു വിരോധമുള്ള ആളായിരുന്നു. എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണവും മുന്നാടിക്കുന്നത് വന്നപ്പോൾ അതിനൊന്നും ഒന്ന് പ്രകോപിതനാകാതെ എല്ലാം സഹിഷ്ണുതയോടുകൂടി കേട്ടിരുന്നു. എന്നും എന്നോട് പറയുന്ന ഞങ്ങളോട് പറയുന്ന ഒന്നുമില്ല, സത്യം ജയിക്കുന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവസാന കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ കാര്യത്തിലും സത്യം ജയിച്ചു എന്ന് കണ്ട് അദ്ദേഹത്തിന് നിർവൃതിയോടുകൂടി വിട പറയാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും ജനകീയനായ നേതാവിനെയാണ് കോൺഗ്രസ് നഷ്ടപ്പെടുന്ന ഒരു വലിയ വിടവ്. അദ്ദേഹത്തിൻ്റെ ജനകീയതയ്ക്ക് ഒരു താരതമ്യമില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ വിടവ് നികത്താൻ കഴിയും എന്ന് കാലം ഉണക്കാത്ത മുറിവുകളില്ല, കാലം അതെല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മഹാവ്യക്തിയുടെ വിടവ് എങ്ങനെ നികത്തും എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ഒരു ഐഡിയ പോലും ഇല്ല. ഈ ചികിത്സ പോലും വലിയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. ആ വിവാദമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ സ്നേഹിച്ചതുപോലെ എനിക്ക് ആ സ്നേഹം പലപ്പോഴും മനസ്സിലാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും സന്തത സഹചാരിയായി നിന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ ഒരു നോട്ടം പോലും അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു എന്നതാണ്.